പടരുന്ന കോവിഡിനൊപ്പം കൃഷി നശിപ്പിക്കുന്ന ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യവും കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ജനജീവിതം ദുസ്സഹമാക്കുന്നു. കൊട്ടാരക്കരയ്ക്കടുത്ത് എഴുകോൺ പഞ്ചായത്തിലാണ് ഒച്ച ശല്യം വ്യാപകമായിരിക്കുന്നത്. ചുവരിൽ നിറയെ ഒച്ച്, കൃഷിയിടത്തിൽ നിറയെ ഒച്ച്, ചന്തയിലും നാട്ടുവഴികളിലുമെല്ലാം ഒച്ച്. എന്തിന്, എഴുകോൺ പഞ്ചായത്തിലെ വീടുകളുടെ ഉള്ളിൽ പോലും ഇപ്പോൾ നിറയുകയാണ് ഈ ആഫ്രിക്കൻ ഒച്ച്. നാട്ടിലെ കൃഷിയിടങ്ങളിലുണ്ടാകുന്ന വിളകളത്രയും നശിപ്പിക്കുകയാണ് പെരുകുന്ന ഒച്ചിൻ കൂട്ടം. പച്ചക്കറിയും പപ്പായയും വാഴയുമാണ് ഒച്ചിൻ്റെ ആക്രമണത്തിൽ നശിച്ചു വീഴുന്നത്. നശിപ്പിക്കാൻ വന്നിട്ട് നമ്മൾ ഇത് സന്ധ്യയ്ക്ക് ഇത് പിടിച്ചതിന് ശേഷം അതിനെ ഉപ്പിട്ട് നശിപ്പിക്കുകയാണ്. വേറെ മരുന്നുകളൊന്നും ഇവരെ ആരും തന്നിട്ടില്ല. പഞ്ചായത്തിൽ പ്രസിഡന്റുമായിട്ട് സംസാരിച്ച് അപ്പം പഞ്ചായത്തിന് സാങ്ഷനായിട്ട് കുറച്ച് അതിൻ്റെ മെഡിസിനൊക്കെ തരാമെന്ന് പറഞ്ഞ് നശിപ്പിക്കുന്നതിന്. കല്ലുപ്പ് വിതറിയും തുരിശ് പ്രയോഗിച്ചുമെല്ലാം ഒച്ചിൻകൂട്ടത്തെ ഓടിക്കാൻ പെടാപ്പാടുപെടുകയാണ് ഗ്രാമവാസികൾ. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും ഒച്ചിൻകൂട്ടത്തെ പൂർണ്ണമായും തുരത്താൻ കഴിയുന്നില്ല. വ്യാപനം വലിയ തോതിൽ നടക്കുന്ന ഒരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഒരു ക്യാമ്പയിൻ നടത്തി ഇതിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയത്തില്ല. പക്ഷേ നമുക്ക് ഒരു കൂട്ടായ്മയിലൂടെ ഇതിൻ്റെ പ്രജനനവും ഇത് നിലവിലുള്ളതിൻ്റെ അളവും കുറേയധികം കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ഒച്ചുകളുടെ സാന്നിധ്യം മനുഷ്യരിൽ മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്നുവെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പും നാട്ടുകാരെ പേടിപ്പിക്കുന്നു. കാർഷിക സർവകലാശാലയിൽ നിന്നെത്തിയ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം ശുചീകരണ യജ്ഞത്തിനുള്ള തയ്യാറെടുപ്പിലാണ് എഴുകോൺ ഗ്രാമം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.